ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ക്ലാസ് ഫോറിന് രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളം ക്ലാസ് ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസിന്റെ വർക്ക്ഷീറ്റ് ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. നമ്മൾ മുരളി കണ്ട കഥകളി എന്ന് പറയുന്ന പാഠഭാഗമാണ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതിലെ പാഠഭാഗം മുഴുവൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അതിലെ ഓരോ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ വർക്ക്ഷീറ്റിലേക്കും ഒക്കെ നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ കഥകളി കണ്ടു അല്ലെ. കൊച്ചു കൂട്ടുകാർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നോ? പലരും കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ തനതായ കലാരൂപമാണ് അല്ലെ, നമ്മുടെ കലകളുടെ രാജാവാണ് കഥകളി എന്ന് പറയുന്നത്. കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള കലാരൂപമാണ് കഥകളി. അപ്പൊ അത് കാണാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോ കേരള സ്കൂൾ കലോത്സവത്തില് കളിച്ചിട്ടുള്ള ഒരു കഥകളിയാണ് നിങ്ങളിപ്പോ കണ്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും ഒരു പ്രവർത്തനമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവസാനം നോക്കാം. പിന്നീട് നമ്മൾ വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് അറിഞ്ഞു അല്ലെ. അപ്പൊ LSS നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കലാമണ്ഡലത്തെയും നമ്മൾ അറിഞ്ഞു. അവിടെ നമ്മുടെ കലക്ക് ഒരുപാട് കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പോ പല കലാരൂപങ്ങളും അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സംഭാവന തന്നെയാണ് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ ചെയ്തിട്ടുള്ളത്. ആരാണ് വള്ളത്തോൾ? അദ്ദേഹം ഒരു സാഹിത്യകാരനാണല്ലോ. അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ വള്ളത്തോളിനെ കുറിച്ചും കേരള കലാമണ്ഡലത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മളൊരു ആൽബം കണ്ടിരുന്നു അല്ലെ. അപ്പൊ ഇതുപോലെ ഒരു ആൽബം നിർമ്മിക്കാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ആൽബത്തിലേക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ കഥകളി വേഷങ്ങള് അതിന്റെ ചിത്രങ്ങളൊക്കെ ശേഖരിക്കുക. കാരണം ഇതിലൂടെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആൽബം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പോ അങ്ങനെ വാങ്ങാൻ കിട്ടും, പ്രിന്റഡ് ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്നതുണ്ടാവും, പത്രങ്ങളിലുണ്ടാവും, മാഗസീൻസിലുണ്ടാവും. അപ്പൊ അതൊക്കെ ശേഖരിക്കണം. അതുപോലെ കഥകളിയിലെ വേഷങ്ങൾ, അതുപോലെ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ വാദ്യോപകരണങ്ങളെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ പല ക്ലാസ്സുകളിലുമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോസൊക്കെ. അപ്പൊ വാദ്യോപകരണങ്ങളെ കുറിച്ച്, അതിലെ വേഷങ്ങൾ അല്ലെ, പച്ച, മിനുക്ക്, ഇതിനെയൊക്കെ പറ്റി കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ആൽബം ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട്, കഥകളിയെ കുറിച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ആൽബം തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഈ ചിത്രത്തിലൊന്ന് നോക്കൂ, ഇത് ഏതാണ് കലാരൂപം? ഒപ്പനയാണ് അല്ലെ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നിങ്ങൾ നമ്മുടെ സ്കൂളിലൊക്കെ കലോത്സവങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ പല കല്യാണ വീടുകളിലും മുസ്ലിങ്ങളുടെ കല്യാണ വീട് മുസ്ലിം കലാരൂപമാണ് ഒപ്പന. അതുപോലെ ഇത് നോക്കൂ, ഇതെന്താണ്? ഇത് മാർഗം കളിയാണ് അല്ലെ. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മാർഗം കളി. അപ്പൊ ഒപ്പനയെ കുറിച്ചും മാർഗം കളിയെ കുറിച്ചും, ഒപ്പന മുസ്ലിങ്ങളുടെ ഇടയിലാണ്, മാർഗം കളി ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. അപ്പോ ഹിന്ദുസിന്റെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപം ഏതാണ്? അത് മോഹിനി ആണ്, സോറി, തിരുവാതിര കളിയാണ് അല്ലെ. എല്ലാവരും കൂട്ടം കൂടി കളിക്കുന്ന കളികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഒപ്പന, മാർഗം കളി, അതുപോലെ തന്നെ തിരുവാതിര കളി. അപ്പൊ ഇവയെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടും നമുക്കൊരു പ്രവർത്തനം ചെയ്യാനുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഒന്ന് വരാം. കഥകൾ കണ്ടല്ലോ, ഈ അനുഭവം ഒരു കുറിപ്പായി രേഖപ്പെടുത്തു. അപ്പൊ നമ്മള് ഇത് തന്നെ വേണമെന്നില്ല, ഇപ്പൊ നമ്മൾ TVയിലാണല്ലേ കണ്ടത്. അല്ലാതെ തന്നെ നമുക്ക് കഥകളി കണ്ടിട്ടുള്ള ഒരു അനുഭവം തയ്യാറാക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രവർത്തനമുണ്ട്. അപ്പൊ നമുക്ക് കഥകളി കണ്ടതിന്റെ ഒരു അനുഭവ കുറിപ്പ് തയ്യാറാക്കി നോക്കാം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ചിനക്കത്തൂർ ക്ഷേത്രം. അവിടുത്തെ പൂരം വളരെ പ്രശസ്തമാണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? നിങ്ങളുടെ സ്ഥലത്തുള്ള, നിങ്ങൾ പോയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കഥകളി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നിങ്ങളുടെ സ്ഥലം എഴുതുക, അവിടെയുള്ള അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം എഴുതുക, അവിടെ എന്തെങ്കിലും ഉത്സവം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഉത്സവം തന്നെ ആവണമെന്നില്ല, പല മഹോത്സവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ. ഓരോ അമ്പലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമുള്ള, അതോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ തന്നെ വേണമെന്നില്ല, അല്ലാതെ പല സ്ഥലങ്ങളിലും കഥകളിയൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം എഴുതിയിട്ട് നിങ്ങൾക്കിത് എഴുതാം. ഇനി ബാക്കി നമുക്ക് നോക്കാം. അവിടുത്തെ പൂരം വളരെ പ്രശസ്തമാണ്. കഴിഞ്ഞ വർഷം പൂരനാളിൽ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടുമൊപ്പമാണ്
ഞാൻ ആദ്യമായി കഥകളി കാണാൻ പോയത്. പൂരപ്പറമ്പിൽ നിന്ന് കളിപ്പാട്ടങ്ങളും മറ്റും വാങ്ങിയാണ് ഞങ്ങൾ വേദിക്ക് മുന്നിൽ എത്തിയത്. വേദിയുടെ അധികം അകലെയല്ലാതെ തന്നെ ഞങ്ങൾക്കിരിക്കാൻ ഇടം കിട്ടി. അല്പനേരം കഴിഞ്ഞപ്പോൾ അരങ്ങിലെ തിരശീല മാറി കഥകളി തുടങ്ങി. കീചകവധം ആണ് കഥ. കീചകവധമാണ് കഥ എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. കടും വർണ്ണങ്ങളിലുള്ള വേഷവിധാനങ്ങളും മുഖത്തെ ചായങ്ങളുമെല്ലാം ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആദ്യം വളരെ പതുക്കി തുടങ്ങിയ സംഗീതം ഭീമൻ കീചകനെ കൊല്ലുന്ന രംഗം ആയപ്പോഴേക്കും ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. ശ്വാസം അടക്കി പിടിച്ചാണ് ഞാൻ ആ രംഗം കണ്ടത്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടും എന്റെയുള്ളിൽ ആ കഥകളി രൂപങ്ങളുടെ ഭംഗി ഒരുപാട് നാൾ മായാതെ നിന്നു. അപ്പൊ ഒരു കൊച്ചു അനുഭവ കുറിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. ഇനി കഥകൾ കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവ കുറിപ്പ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത പ്രവർത്തനം കഥകളി ആൽബം ആണ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പോ അതൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആൽബം നിങ്ങൾ തയ്യാറാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താ, ഒരു കലാരൂപത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കലകളുടെ നാട് അല്ല EVS ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് കലകളെ കുറിച്ച് പരിചയപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരുപാട് കലകളെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു കലാരൂപത്തെ പരിചയപ്പെടാം. പാവകളി ലോകത്തെങ്ങും പ്രചാരമുള്ള ഒരു ദൃശ്യ കലാരൂപമാണ് പാവകളി. നിർജീവങ്ങളായ പാവകളെ സൂത്രധാരൻ ചലിപ്പിക്കുകയാണ് പാവകളിയിൽ. ചരടുകൊണ്ട് ചലിപ്പിക്കുന്നവയും കൈകൊണ്ട് ചലിപ്പിക്കുന്നവയും ഉണ്ട്. നിഴൽ തിരശീലയിൽ വീഴ്ത്തിയുള്ള പ്രകടനമാണ് നിഴൽ പാവകളി അഥവാ നിഴൽ പാവക്കൂത്ത്. സൂത്രധാരൻ തട്ടികൾക്ക് പിന്നിൽ മറഞ്ഞു നിന്ന് പാവകളെ ഉയർത്തിക്കാട്ടി കളിപ്പിക്കുന്നു. ചരട് പാവകളെ ചലിപ്പിക്കുന്നത് മുകളിൽ നിന്നാണ്. കറുത്ത നിറത്തിലുള്ള ചരടുകളാണ് ഉപയോഗിക്കാറുള്ളത്. കളിപ്പിക്കുന്ന ആൾ എല്ലാ ചരടുകളും നേരിട്ട് കൈവിരലുകളിൽ എടുത്താണ് കൈകാര്യം ചെയ്യുന്നത്. ആകർഷകമായ രംഗസഞ്ചീകരണം, ദീപവിധാനം, പശ്ചാത്തല സംഗീതം എന്നിവ വഴി പാവകളിയുടെ രംഗാവതരണത്തെ പൊലിപ്പിക്കാറുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ ഇനി ആർക്കെങ്കിലുമൊക്കെ ഹായ് പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേര് കൂടി കമന്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമല്ലേ എനിക്ക് ഹായ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഹായ് പറയാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഹായ് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ടൈം ടേബിൾ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടൈം ടേബിൾ കാണാത്തവർ, അതുപോലെ വർക്ക്ഷീറ്റ് വീഡിയോ കാണാത്തവർ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാണ്ടല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.